നമസ്കാരം. ഇന്ത്യയുടെ കൊറോണ പ്രതിരോധ വാക്സിൻ ബ്രസീലിൽ എത്തിക്കാൻ മുൻകൈയെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ബ്രസീൽ പ്രസിഡന്റ്. ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ട്വിറ്ററിൽ ഹനുമാൻ പ്രതിസഞ്ജീവനി കൊണ്ടുവരുന്ന ചിത്രവും ബോൾസോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കൊറോണ മഹാമാരിയെ ഒറ്റക്കെട്ടായി തങ്ങൾ നേരിട്ടു. തങ്ങളുടെ ആവശ്യപ്രകാരം വാക്സിൻ എത്തിച്ച ഇന്ത്യക്ക് നന്ദി അറിയിക്കുകയും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിനാണ് ബ്രസീലിലെത്തിയത്. കോവിഷീൽഡ് വാക്സിൻ കയറ്റി അയക്കണമെന്ന് ബ്രസീൽ ഇന്ത്യയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി കഴിഞ്ഞ ആഴ്ച ബ്രസീൽ ഒരു വിമാനം കൂടി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തു. കൊറോണ വാക്സിനായി ബ്രസീൽ ആദ്യം ചൈനയാണ് സമീപിച്ചിരുന്നത്. എന്നാൽ ചൈനയിൽ വാക്സിൻ കുത്തിവെച്ചവരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സുരക്ഷ സംബന്ധിച്ച് ചൈനയെ ബ്രസീൽ ഒഴിവാക്കുകയായിരുന്നു. അതേസമയം ഇന്ത്യയുടെ കൊറോണ വാക്സിനായി ബ്രസീൽ ഉൾപ്പെടെ 92 രാജ്യങ്ങളാണ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. അയൽരാജ്യങ്ങളായ ഭൂട്ടാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ ആഴ്ച ആദ്യം ഇന്ത്യ കോവിഷീൽഡ് സൗജന്യമായി നൽകിയിരുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി, മാലിദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വാക്സിൻ എത്തിച്ചതിൽ ഇന്ത്യക്ക് നന്ദി അറിയിച്ചിരുന്നു. കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ഇന്ത്യ വീണ്ടും തിളങ്ങുകയാണ്. മറ്റു രാജ്യങ്ങൾക്ക് കൈത്താങ് ആകുന്നതിലൂടെ ഇന്ത്യയുടെ കരുതലും സ്നേഹവും ഒക്കെ വെളിപ്പെട്ടു വരികയാണ്. ലോക നേതാക്കന്മാർ ഇന്ത്യയുടെ ഈ കരുതലിനെ പുകഴ്ത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ഈ മികച്ച പ്രവർത്തനത്തെ അഭിനന്ദിച്ച് വിദേശ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. 92 രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തുകയാണ്. ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രം ഹിറ്റെന്ന് വിദേശ മാധ്യമങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരുന്നു. ഇതുകൂടാതെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ച ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂവെങ്കിലും വാക്സിൻ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിന്റെ കീർത്തി അതിർത്തികളും കടന്നുപോയിരിക്കുകയാണ്. അയൽരാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ കഴിവിനെ ഉയർത്താൻ ഇതിനോടകം രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങളുടെ അടക്കം വിലയിരുത്തൽ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ വളരെ ശക്തമായ വാക്സിൻ ഉൽപ്പാദന മേഖലയിലുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കൾ. ഇന്ത്യയുടെ ആവശ്യവും കഴിഞ്ഞ് മറ്റു രാജ്യങ്ങൾക്ക് കൂടി വാക്സിൻ വിതരണം ചെയ്യാനുള്ള പ്രാപ്തി രാജ്യത്തിനുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിലൂടെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള വാക്സിൻ നയതന്ത്രമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ബുധനാഴ്ച മുതൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ് എന്നീ 4 രാജ്യങ്ങൾക്ക് മാത്രമായി 32 ലക്ഷം ഡോസ് വാക്സിൻ ഇന്ത്യ ഇതുവരെ നൽകി കഴിഞ്ഞു. മൗറീഷ്യസ്, മ്യാൻമർ, സീഷെൽസ് എന്നിവിടങ്ങളിലെ കണക്കുകൾ വേറെയും. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കുള്ള വാക്സിൻ വിതരണ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാതാക്കളായ ഇന്ത്യയുടെ സവിശേഷമായ പ്രാപ്തിയെയും ശക്തിയെയുമാണ് ഈ നടപടികൾ വെളിപ്പെടുത്തുന്നത്. കോവിഡിനെ നേരിടാനുള്ള പെടാപ്പാടിനിടെ ലോകത്തെ വാക്സിനിലൂടെ സ്വാധീനിക്കാൻ പല രാഷ്ട്രങ്ങളും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിരവധി അയൽരാജ്യങ്ങൾക്ക് വാക്സിൻ ആദ്യമായി സമ്മാനിച്ചത് ഇന്ത്യ മാത്രമാണ്. ചൈനയെ പോലും വാക്സിൻ വിൽപ്പനയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചെങ്കിലും അടുത്തിടെ മാത്രമാണ് മ്യാൻമാറിനും കംബോഡിയയ്ക്കും ഫിലിപ്പൈൻസിനും വാക്സിൻ നൽകിയത്. അത് സൗജന്യമാണോ എന്ന് വ്യക്തമല്ല. ഇന്ത്യയുടെ വാക്സിൻ വിതരണം വാക്സിൻ മൈത്രി, വാക്സിൻ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ ഹാഷ്ടാഗുകളോടെയാണ് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ലോകരാജ്യങ്ങളുടെ ആരോഗ്യ സംബന്ധിതമായ ആവശ്യങ്ങളിൽ ദീർഘകാല പങ്കാളിയാവാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുരിതകാലത്തും രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന വാക്സിൻ നയതന്ത്രം ആഗോളതലത്തിൽ ഇന്ത്യയുടെ മൈലേജ് കൂട്ടുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.